തിരുവനന്തപുരം ജില്ലയിൽ കണിയാപുരം എന്ന സ്ഥലത്ത് മുഹമ്മദ് കുഞ്ഞു ലബ്ബയുടെയും സാറാമ്മ ബീവിയുടെയും ദാമ്പത്യ വല്ലരിയിൽ പിറന്ന കുട്ടിയായിരുന്നു അബ്ദുൽ റസാഖ് തങ്ങൾ. പിതാവിൽ നിന്ന് പ്രാരംഭ വിദ്യാഭ്യാസം നടത്തി. പിന്നീട് പഠനത്തിൽ താല്പര്യം ഉണ്ടായിരുന്ന അദ്ദേഹം ഉപരിപഠനത്തിനായി പൊന്നാനി, വാണിയമ്പാടി എന്നിവിടങ്ങളിലെ ദറസുകളിലും പിന്നീട് തിരുനെൽവേലിയിലും വെല്ലൂരിലുമൊക്കെ യാത്ര ചെയ്യുകയും അവിടെ താമസിച്ചു പഠിക്കുകയും ചെയ്തിരുന്നു. പഠനകാലഘട്ടത്തിന് ശേഷം വന്മേനാട്ടിലും മറ്റും ദറസ് നടത്തി. വാടാനപ്പള്ളിയിലും ഓച്ചിറയിലും മറ്റു പലയിടങ്ങളിലും ദിക്ർ ഹൽക്ക നടത്തിയിരുന്നു. ഇടയ്ക്കിടെ അജ്മീറിൽ സിയാറത്തിന് പോയിരുന്നു. 45 കൊല്ലത്തോളം നാട് ചുറ്റി നടന്നിരുന്നു. അനേകം അത്ഭുത സംഭവങ്ങൾ മഹാനിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഒരിക്കൽ ഒച്ചത്ത എന്നറിയപ്പെടുന്ന ഒരു പലചരക്ക് വ്യാപാരി തൻ്റെ സ്ഥാപനത്തിലിരിക്കുമ്പോൾ തങ്ങൾ കാറിൽ വന്നിരുന്നു കൊണ്ട് അവനെ ഇങ്ങ് വിളിക്കാൻ പറഞ്ഞു. വ്യാപാരി തൻ്റെ അതേ ഇരിപ്പിൽ തന്നെ തങ്ങൾ വിളിക്കുന്നു എന്ന് പറഞ്ഞയാളോട് ഏത് തങ്ങളായാലും എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. വീണ്ടും ആളെ അയച്ചു. അയാൾ മറുപടി ഒന്നും മിണ്ടിയില്ല. അയാൾ മിണ്ടുന്നില്ല എന്ന് തിരികെ ചെന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നോട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് ആ മനുഷ്യൻ അധികം ആരോടും മിണ്ടിയില്ല. വ്യാപാരം പൊളിഞ്ഞ ശേഷം വീടിനുള്ളിൽ ഇരിപ്പായി. അപ്പോഴും ആരോടും മിണ്ടാതെയായി. ഒടുവിൽ മരിക്കുവോളം അതിന് മോചനമുണ്ടായില്ല. അങ്ങനെ ധാരാളം കറാമത്തുകൾ കണിയാപുരം തങ്ങളിൽ നിന്ന് വെളിവായിട്ടുണ്ട്. പഴമക്കാരൊക്കെ പറയാറുള്ളത് കറങ്ങി നടന്നിരുന്ന തങ്ങൾ എന്നായിരുന്നു. ഹിജ്റ 1391 റജബ് 12 വെള്ളിയാഴ്ച ദിവസം അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു. പെരുമ്പാവൂരിനടുത്ത് മുടിക്കൽ എന്ന സ്ഥലത്ത് മാടവന അബൂബക്ര വലിയുള്ളാഹിയുടെ ചാരത്ത് തന്നെ മഹാൻ ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്നു.